രാജ്യത്ത് കുത്തനെ ഉയർന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ കേന്ദ്ര ബജറ്റ്. അതേസമയം സ്വർണം, വെള്ളി എന്നിവയ്ക്ക് കസ്റ്റംസ് തീരുവ 6% കുറച്ചു. ക്യാൻസർ മരുന്നുകളുടെ വിലയും കുറയുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു. രാജ്യത്ത് അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നിട്ടും വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള ഒരു പ്രഖ്യാപനങ്ങളും മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിലില്ല. കഴിഞ്ഞ 2 മാസം കൊണ്ട് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചിട്ടും ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. അതേസമയം സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ 6% കുറയ്ക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു. ബജറ്റിൽ സ്വർണത്തിന്റെ അടിസ്ഥാന ഇറക്കുമതി തീരുവ 10% നിന്നും 6% കുറച്ചത്. പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ സ്വർണ വിപണിയിൽ പവന് 2000 രൂപയുടെ ഇടിവുണ്ടായി. 20 ധാതുക്കൾക്കും കസ്റ്റംസ് തീരുവ കുറച്ചു. പ്ലാറ്റിനത്തിന് 6.4% കുറയ്ക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. 3 ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കാൻ ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ഇതോടെ ക്യാൻസർ മരുന്നുകളുടെയും വില കുറയും. മൊബൈൽ ഫോണുകൾ, മൊബൈൽ PC BCSനും മൊബൈൽ ചാർജറുകൾക്കുമുള്ള ഇറക്കുമതി നികുതി 15% കുറച്ചു. കൂടാതെ ലെതറിനും തുണിത്തരങ്ങൾക്കും വില കുറയുമെന്നാണ് പ്രഖ്യാപനം. എക്സ്റേ ട്യൂബുകൾക്കും തീരുവ കുറയ്ക്കും. ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സാധാരണക്കാരന്റെ വിലക്കയറ്റം എന്ന ആശങ്ക അകറ്റാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇല്ലെന്ന വിമർശനം ശക്തമാവുകയാണ്. മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിലും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ പാടെ അവഗണിച്ചു. രാജ്യത്ത് വിലക്കയറ്റം കുത്തനെ ഉയർന്നിട്ടും അത് നിയന്ത്രിക്കാനുള്ള ഒരു പ്രഖ്യാപനങ്ങളും കേന്ദ്ര ബജറ്റിലും ഉണ്ടായില്ല. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.